നമ്മളൊന്ന് ചെയ്യാൻ പോണത് മുരിങ്ങക്ക് ചുട്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കാമ്പ് ചിരണ്ടി ആ ചക്കുരുവും കൂടെ ചേർത്ത് വേവിച്ചിട്ട് ഒരു കിടിലൻ മെഴുക്ക് വരട്ടയാണ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ കൂന്തലിൻ്റെ ഒരു ഡ്രൈ ഫ്രൈ ഉണ്ട് പച്ച പച്ചമോരും കൊണ്ടുള്ള ഒരു ചെറിയ സംഭാരം പോലത്തെ ഒരു സാധനം ചട്ടി വെച്ച് പതിനഞ്ച് ചക്കക്കുരു നാലായി കീറിയിട്ട് നിങ്ങൾക്ക് വെള്ളമൊഴിച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ വെന്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം അതേ അടുപ്പിലേക്ക് ഒരു അഞ്ചാറ് മൂ മുരിങ്ങക്കാം നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പം ഇനി ഇത് നമുക്കൊന്ന് കഴുകി എടുക്കാം കഴുകിയെടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മുടെ പക്കീതല്ലേ കഴുകി സെറ്റ് സെറ്റാക്കിയതിന് ശേഷം കരി ആവും എന്താണ് കയ്യിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള എടുക്കുന്നുണ്ടോ എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കരി ഒന്ന് എടുക്കാം അപ്പം നിങ്ങളോട് എന്നോട് ചോദിക്കും പിന്നെ ചൂടാണ്ട ചെയ്തുകൂടെ അന്നമ്മയെന്ന് ചൂടാണ്ടേ ചെയ്യാം പക്ഷെ ചുട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരും

വഴഞ്ഞു വന്നതിന് ശേഷം മുരിങ്ങക്കയുടെ കാമ്പല്ലോ നമ്മൾ മാറ്റി മാറ്റിവെച്ചത് അതിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വരട്ടിയെടുക്കാം ഇനി നമ്മുടെ വെന്ത ചക്കക്കുരു ഒന്ന് നന്നായിട്ട് ഈ കടകോലും കൊണ്ട് ഉടച്ചെടുക്കാം കേട്ടോ ശേഷം ഈ കൂട്ടിലേക്ക് ഇട്ട് യോജിപ്പിക്കാം ഒന്ന് പാകം നോക്കാമേ ആ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇറക്കാം കേട്ടോ ഇനി നമുക്കൊരു സ്പെഷ്യൽ സംഭാരം ഉണ്ടാക്കാം ഈ ചൂടിനെ ചെറുക്കാൻ പറ്റിയ ഒരു സംഭാരാണ് കേട്ടോ ഇത് വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പിലയും നാരകത്തിന്റെ പിഞ്ചലയും പറച്ച് കഴുകിയെടുത്ത് വെക്കാം ഇനി ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി കട്ട തൈര് നമ്മുടെ ഒരു മൺകലത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കടകോലും കൊണ്ട് കടഞ്ഞെടുക്കാം ഇനിയിപ്പോ ഈ കടകോലില്ലാത്തവര് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ തൈരങ്ങ് അടിച്ചെടുത്താലും മതിയാവും കേട്ടോ അധികം പുളി വേണ്ട തൈരിന് അത് ഓർത്തോണം കേട്ടോ ഇനി ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കാം കൂടെ എരിവിന് കുറച്ച് കാന്താരി ചതച്ചെടുക്കാം കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇനി കറിവേപ്പിലയും നാരങ്ങയിലയും കൂടെ ചതച്ച് തൈരിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച ഈ ചൂടത്ത് കുടിക്കാനും ചോറിലൊഴിക്കാനും ഒക്കെ പറ്റിയ കിഡിലൻ സംഭാരം ആയിട്ടുണ്ട് കേട്ടോ ഇനി കൂന്തൽ കൊണ്ടേ ഏറ്റവും എളുപ്പത്തിൽ രുചിയുള്ള ഒരു വറവുണ്ടാക്കാം മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടു കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ മിക്സ് ചെയ്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് അധികം പൊടിയാത്ത ചുമള പൊടി അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഉപ മുളക് മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ വന്നിട്ടുണ്ട് കടലമാവ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കുട്ടിന്റെ കരിപ്പൊടി ഇല്ലേ അത് അര ടേബിൾ സ്പൂൺ കടലമാവിന്റെ ജസ്റ്റ് ഹാഫ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു ടേബിൾ സ്പൂൺ അരമുറി ആവങ്ങയുടെ ഇത് പിന്നെ ഒരു മുട്ടയുടെ വെള്ളം ഒരു ടീസ്പൂണ് എന്താ ഉപ്പ് എല്ലാം എല്ലൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അരമണിക്കൂർ നമുക്ക് വെക്കാം ഇനി ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം മുകളിൽ കറിവേപ്പില കൂടി ഇങ്ങനെ ഒരു ബെഡ് പോലെ അടുക്കി വെക്കാം നമ്മൾ നേരത്തെ മുട്ടയുടെ വെള്ളം എടുത്തില്ലേ അതിന്റെ ബാക്കി ബാക്കിയൊരു മഞ്ഞക്കരും ഉണ്ടായിരുന്നില്ലേ അതിങ്ങനെ ഈ എണ്ണയില് പൊരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഒരു അര സവോള കുനുനുമായി അരിഞ്ഞത് ഒരു ഇരുപത് ഉള്ളി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് ഒരു ഇളം ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം മൂത്ത് വരുമ്പോൾ നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള കൂന്തൽ ഉണ്ടല്ലോ അത് ചേർത്ത് വറുത്തെടുക്കാം പരമാവധി അഞ്ചു മിനിറ്റേ വറുക്കാൻ പാടുള്ളൂ തിരിച്ചു മറച്ചു വിട്ടിട്ട് വറത്തു വെക്കണം കൂടുതൽ സമയമെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂന്തൽ റബ്ബർ പോലെയാകും അത് മറക്കരുത് കേട്ടോ ഈ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ല വെന്ത് കുഴഞ്ഞ മത്തേരിച്ചോറ് തൈര് കുത്തിക്കാച്ചത് നമ്മുടെ കൂന്തൽ ഫ്രൈ സ്പെഷ്യൽ ഫ്രൈ ആണ് മെഴുക്ക് പുരട്ടി വെച്ചത് തോരൻ കുത്തിപ്പൊരി പിന്നെ ഒരു മുട്ടയുടെ എല്ലോ മാത്രം അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചട്ടി ചോറ് അത് ഈ തൈര് മാത്രം ഒന്ന് എടുത്തത് നോട്ട് വിശന്നിട്ട് വയ്യ ആന്താരി ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന നമ്മുടെ തൈര് കുത്തിക്കാച്ചിത് മാത്രം ചോറും സാധാരണ ഇത്രയും വേവിച്ച ചോറ്ന്നെ വേണം കേട്ടോ ഉം കൂന്തൾ സ്പെഷ്യൽ ഇത് കേട്ടോ കൂന്തൾ ഫ്രഷ് ആണ് പക്ഷേ ഇതല്ല ഇതിന്റെ മസാലയാണ് ഇതിന്റെ ഹൈലൈറ്റ് നമ്മുടെ ഗ്രീൻബർഗിലെ ഷെൽഫ് രതീഷ് പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ ഇതിന്റെ മസാല ഇതേ ഇങ്ങോട്ട് എടുത്തു രണ്ടു മൂന്ന് കൂന്തലിലെ കഷ്ണം എടുത്തു ട്ടോ മുരിങ്ങക്ക ചുട്ട് ഒഴിക്കുരറ്റ് വെച്ചത് നമ്മുടെ ചക്കക്കുരുവിന്റെ ഒരു ചെറിയ മധുരവും മുരിങ്ങക്ക ചുട്ടതിൻ്റെ രുചിയും നമ്മൾ കുത്തി കാച്ചേന്റെ എരിവും മസാല എല്ലാം കൂടെ അവിടെപൊളി ഞാൻ ഇനി കുറച്ചും കൂടെ ധൈര്യം കുത്തി കാച്ചത് ഒഴിക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മുടെ മുരിങ്ങയുടെ പളുപ്പ് ചുട്ട് അതെല്ലാം കൂടെ ഇട്ട് കുറച്ചെടുത്ത് അറിയാവാ ി നമ്മുടെ ഓംലെറ്റിനെ മാത്രം ഋറിയാക്കുന്നില്ല കേട്ടോ ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതൽ അമ്മയുടെ കോഴിക്കൂട്ടൊന്ന് കട്ട് കിടത്തി തോരൻ തോരൻ മിക്സ് ചെയ്തു നമ്മുടെ മെഴുക്ക് വരത്തി മിക്സ് ചെയ്തു നമ്മുടെ കാന്താരി ചേട്ടനത് ഇങ്ങനെ മുകളിൽ വെച്ചു ഇങ്ങനെ എടുത്ത് എന്റെ ഇന്നത്തെ ആകെ ഭക്ഷണമാണ് കേട്ടത് രാവിലെ കഴിച്ചിട്ടില്ല ഇനി രാത്രി കഴിക്കില്ല ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മണിയായി ഈ ഒരു ഭക്ഷണത്തിൽ നിൽക്കും പിന്നെ ഗുളിക വയറ് ഫുള് ആയി പൊട്ടുന്ന ലെവലായി അപ്പോൾ എന്ത് ചെയ്യും കുറച്ച് തൈര് കുത്തി നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കും തൈരും കൂട്ടിയൊരു പിടിയില്ലേ അതെന്തിനാ ദഹിക്കാനും വയറൊന്ന് അഴിയാനും ഒക്കെ എത്രയും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ചൂട് കഴിയണവരെ ഇങ്ങനെയുള്ള നാടൻ വെറൈറ്റി കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ടായിരിക്കും നമ്മൾ വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഞായറേലും ബാക്കിയുണ്ടെങ്കിലും അതിനും മറക്കണ്ട അപ്പോൾ നല്ല ചൂടൻ എരിവുള്ള ഒരു എപ്പിസോഡിന് ശേഷം സൈനിങ് ഓഫ് യുവേഴ്സ് ആനമ്മ